നമസ്കാരം. മായൻ മിത്തോളജി അല്ലെങ്കിൽ മായൻ സംസ്കാരം എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. ഈ ഒരു സംസ്കാരത്തിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അവരവരുടേതായ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മിത്തോളജി അതായത് പുരാണങ്ങൾ ഇതിഹാസങ്ങളൊക്കെ രൂപപ്പെട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരുടെ പുരാണങ്ങളുണ്ട്, ഗ്രീക്കുകാർക്കും ഈജിപ്തുകാർക്കും റോമാക്കാർക്കൊക്കെ അവരവരുടേതായ പുരാണങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെയുള്ള ഒരു കാര്യം ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ തമ്മിൽ തമ്മിൽ ബന്ധപ്പെട്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മളൊക്കെ കൂട്ടിയിണക്കപ്പെട്ട ഒരു ഭൂഖണ്ഡങ്ങളുടെ ഭാഗമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഗ്രീക്ക് സംസ്കാരം റോമൻ സംസ്കാരം ഇതൊക്കെ ചില ഭാഗങ്ങളിൽ ഇന്ത്യൻ സംസ്കാരവുമായിട്ടും ബന്ധമുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യന്ന് പണ്ട് ഗ്രീസിൽ നിന്നായിരുന്നു അലക്സാണ്ടർ പടയെടുത്തിട്ട് ഇന്ത്യ വരെ എത്തിയത്. അതേപോലെ ആഫ്രിക്കേൻ്റെ ചില ഭാഗത്തേക്കും പോയിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് ഇങ്ങനെയുള്ള ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ നമുക്ക് മൂന്ന് ഭൂഖണ്ഡമാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വഴി എന്ന് പറയുന്നത് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ചില സ്ഥലത്തുള്ള സംസ്കാരങ്ങളോ ഭാഷകളോ രീതികളോ ആചാരങ്ങളോ പോലും പല ഭാഗത്തും വേറൊരു സ്ഥലത്തോ അതിൻ്റെ ഒരു തുടർച്ചയോ അല്ലെങ്കിൽ അനുകരണമോ ഒക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 500 വർഷം മുന്നെയാണ് അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു ഭൂഖണ്ഡം തന്നെ ഈ കൊളംബസ് കണ്ടുപിടിച്ചതായിട്ട് പറയുന്നത്. അപ്പൊ കൊളംബസ് കണ്ടുപിടിക്കുന്നത് വരെ അവിടെയുള്ള ആളുകൾക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അതായത് ആഫ്രിക്കക്കാരായിട്ടോ യൂറോപ്പുകാരായിട്ടോ ഏഷ്യക്കാരായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത ഒരു ആദിവാസി ജനതയായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സംസ്കാരം അവരുടെ ജീവിത രീതി അവരുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞാല് അത് വേറെ തന്നെ ഒരു ലോകം തന്നെ, വേറെ അന്യഗ്രഹ ജീവികളെ പോലെ. എന്താ പറയാ, അവരുടെ സംസ്കാരം ജീവിത രീതികൾ തന്നെ ഒന്ന് വേറെ ആയിരിക്കും, നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരുടെ ഒരു പുരാണം അല്ലെങ്കിൽ അവരുടെ ഒരു കഥകളൊക്കെ പഠിക്കുക എന്നുള്ളത് വ്യത്യസ്തമായ അനുഭവമായിരിക്കും എന്ന് പറയുന്നത്. അവരുടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ആദ്യമായിട്ട് ഈ യൂറോപ്പുകാരൊക്കെ കപ്പലിൽ പോയി ഇറങ്ങി കുതിരപ്പുറത്ത് വരുന്നത് കണ്ടപ്പം പേടിച്ച് ഓടിയെന്നാ പറയുന്നത്. അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, കുതിരയും മനുഷ്യനും കൂടിയിട്ട് ഒറ്റ ജീവിയാണെന്ന് വിചാരിച്ച് പേടിച്ച് ഓടിയെന്നാ പറഞ്ഞത്. കാരണം അവരാരും കുതിരപ്പുറത്ത് പോകുന്ന ശീലമില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങളെങ്കിൽ അവരുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പരസ്പരം ബന്ധമുണ്ട്. അതായത് മായൻ സംസ്കാരം, അസ്തെക്കുകള്, ഇൻക സംസ്കാരം ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ നമ്മുടെ ഈ ഒരു ഏഷ്യയിലോ ആഫ്രിക്കയിലോ യൂറോപ്പിലോ ഉള്ളതുപോലെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഉള്ളൊരു ഒരു സംസ്കാരമാണ് അവർക്കുള്ളത്. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഒൾമെക് സംസ്കാരമാണ്. ഈ ഒൾമെക് സംസ്കാരത്തിൽ നിന്നാണ് മായ, സപ്പോട്ടക്, അസ്റ്റക് ഇങ്ങനെയുള്ള ഓരോ സംസ്കാരങ്ങൾ ഉണ്ടായതായിട്ട് പറയുന്നത്. ഇതിൽ മായന്മാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവര് അവരുടെ പുരാണപരമായ കാര്യങ്ങൾ ചില ഭാഗങ്ങളിലൊക്കെ എഴുതി വെച്ചതായിട്ടും അല്ലെങ്കിൽ അത് ലിഖിത രൂപത്തിലൊരു പുസ്തകമായിട്ടല്ല അവരുടെ ചില കാര്യങ്ങളൊക്കെ കുത്തിവെച്ചതായിട്ടും അവർക്കൊരു പ്രത്യേകമായിട്ട് ഒരു സംസ്കാരമായിട്ട് കുറെ കാലം നിലനിന്നു എന്നുള്ളതും ഇന്നും മായൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ പേറിക്കൊണ്ട് അല്ലെങ്കിൽ അതേ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നും ഒരുപാട് ആളുകൾ അവിടെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മായൻ സംസ്കാരത്തിനെ പറ്റിയിട്ട് പറയേണ്ടി വരുന്നത്. അപ്പം മറ്റുള്ള സംസ്കാരങ്ങളൊക്കെ ഏകദേശം കാലക്രമേണ ഒരു കാലഘട്ടത്തിന് ശേഷം മറ്റു സംസ്കാരങ്ങളുമായിട്ട് ചേർന്ന് പോയതായിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മായൻ സംസ്കാരം ഇന്നും ഏറെക്കുറെ നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അധികം ഇടകലർപ്പുകൾ ഇല്ലാതെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്തുള്ള വിശ്വാസവുമായിട്ട് ബന്ധമുള്ള വിശ്വാസമായിരിക്കും അവിടെ തൊട്ടടുത്തുള്ളത്, അങ്ങനെയുള്ള അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും അപ്പുറത്ത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് കുറെ ദേവികളും ദേവതകളും ദേവതാ സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ ഒരു പ്രധാന ദൈവം എന്ന് പറഞ്ഞത് ഇറ്റ്സാംന എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഇറ്റ്സാംന ആണ് അവരുടെ ഏറ്റവും വലിയ ദൈവം, അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രൈസ്റ്റ്, ആദ്യത്തെ പുരോഹിതൻ. അവർക്ക് സംസ്കാരവും തീയും ഭാഷയും എഴുത്തും ഒക്കെ കൊടുത്തത് ഇറ്റ്സാംനയാണെന്നാണ് പറയുന്നത്. ഇറ്റ്സാംനയുടെ ഭാര്യയാണ് ഇറ്റ്സൽ. ഇറ്റ്സൽ എന്ന് പറയുന്ന ആ ഒരു ദേവതയാണ് ഫെർട്ടിലിറ്റി, അതായത് കുട്ടികൾ ഉണ്ടാവുന്നതിൻ്റെ, പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ, ജനനത്തിൻ്റെ ഒക്കെ ദേവത
ഇത്സലാണ്. അപ്പോൾ ഇത്സലിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ സ്ത്രീകൾ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത്, ചടങ്ങുകൾ നടത്തുന്നതൊക്കെ അവരുടെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു ഒരു രീതിയാണ്. ഈ ഇത്സലും ഇത്സാംനയും ഇത് രണ്ടുപേരുടെ സ്പെല്ലിങ് ഞാൻ പറയുന്നതും ശരിയാണോ എന്നറിയില്ല. കാരണം അവരുടെ ഭാഷ കുറേ നാളായിട്ട് ലോകത്തെ മറ്റു പൊതു ജനങ്ങളുമായിട്ട് തീരെ സമ്പർക്കമില്ലാതെ ജീവിച്ചു വന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർ പറയുന്ന പല വാക്കുകളും നമുക്ക് വായിൽ വരുന്നതായിരിക്കില്ല. അപ്പം ഇത്സാംന ഇത്സൽ എന്നുള്ളതൊക്കെ ഇന്ന് നമ്മൾ നെറ്റിൽ പറഞ്ഞാൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് അത് പാശ്ചാത്യർ കൊടുത്തിട്ടുള്ള പേരാണ്. ശരിക്കും ഇത്സാംന ഇത്സൽ എന്നുള്ളത് അവരുടെ ഉച്ചാരണത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കോഴിക്കോടിനെ കാലിക്കറ്റാക്കിയ, ഉദകമണ്ഡലത്തിനെ ഊട്ടിയാക്കിയ, മംഗലാപുരത്തിനെ മാംഗ്ലൂരാക്കിയ സായിപ്പുമാരല്ലേ, അവരാണ് അവരുടെ പുസ്തകത്തിൽ ഇത്സാമിന ഇത്സൽ എന്നൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പൊ നമുക്ക് ആ സൗകര്യത്തിന് അങ്ങനെ തന്നെ പറയാം. ഇനി ഈ പറയുന്ന ഇത്സാമിന അല്ലെങ്കിൽ ഇത്സൽ, ഈ രണ്ട് ദൈവങ്ങളുണ്ടല്ലോ, ഇവരാണോ ലോകം സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അതല്ല. അതായത് ഇവർ പരിപോഷിപ്പിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. അതായത് ലോകത്തിനെ നടത്തി കൊണ്ടുപോകുന്ന രണ്ട് ദൈവങ്ങളാണ് ഇത്സാംന ഇത്സൽ, ഈ രണ്ട് ദൈവങ്ങൾ. അപ്പൊ ലോകം സൃഷ്ടിച്ചത് ആരാണ്? അത് വേറെ ദൈവങ്ങളാണ്. അവർക്കുള്ള വേറെ ദൈവങ്ങളുടെ പേരെന്ന് പറഞ്ഞാല് ആപുച്ച് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, അത് മരണത്തിന്റെ ദൈവമാണ്. പിന്നെ ചാക്ക് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, അത് മഴയുടെയും ഇടിയുടെയും ഒക്കെ ദൈവമാണ്. പിന്നെ ഗുക്കുമട്സ് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, അതൊരു പാമ്പിന്റെ രൂപത്തിലുള്ള ദൈവമാണ്, അത് ക്രിയേറ്റർ ഗോഡാണെന്ന് പറയുന്നുണ്ട്. അതായത് ലോകം സൃഷ്ടിച്ചതിൽ ഒരു ദൈവം ഗുക്കുമാറ്റ്സ് എന്ന് പറയുന്ന പാമ്പ് ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗമസോട്സ് എന്ന് പറയുന്ന ഒരു വവ്വാൽ ദൈവമുണ്ട്, അത് എപ്പോഴും, അതായത് രണ്ട് ഇരട്ടകളുണ്ട് അവരുടെ ഹീറോ ആയിട്ടുള്ള, അവരുടെ പുരാണത്തിലുള്ള ആ രണ്ട് ഇരട്ടകളെ കൊല്ലാൻ നോക്കുന്ന ഗുമസോട്സ് എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. പിന്നെ ഹുനാഫ്പു എന്ന് പറയുന്ന ഒരു ഹീറോട്ടിൻസ് ഉണ്ട്. പിന്നെ ഹുറാഖാൻ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ഈ ഹുറാഖാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ക്രിയേറ്റർ ഗോഡാണ്. ഈ ഹുറാഖാനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം രണ്ട് ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും. ഗുക്കുമാട്സ് എന്ന് പറയുന്ന ഒരു സ്നേക്ക് ഗോഡുണ്ട്, അത് ക്രിയേറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ആ ഗുക്കുമാട്സിനെ പോലെ തന്നെ വേറൊരു ക്രിയേറ്ററാണ് ഹുറാഖാൻ എന്ന് പറയുന്നത്, അത് ഗോഡ് ഓഫ് സ്ട്രോം, അതായത് മഴേൻ്റെ തീയിൻ്റെ ഒക്കെ ദൈവമാണ് ഹുറാഖാൻ എന്ന് പറയുന്നത്. ഈ ഹുറാഖാൻ എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു ദൈവമല്ല, ഹാർട്ട് ഓഫ് ഹെവൻ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ ഹൃദയം എന്നാണ് ഹുറാഖാൻ അറിയപ്പെടുന്നത്. അതൊരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ, ദൈവമായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, സ്വർഗത്തിനൊരു ഹൃദയമുണ്ട്, ആ ഹൃദയം ഹുറാഖാനാണ്. എന്ന് മാത്രമല്ല, ഈ ഹുറാഖാനോട് ചോദിച്ചിട്ടാണ് പാമ്പ് ദൈവം ഉണ്ടല്ലോ, ഗുക്കുമാട്സും ടെപ്പു എന്ന് പറയുന്ന ദൈവങ്ങളൊക്കെ ഉണ്ട്, അവര് ഹുറാഖാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഹൃദയത്തിനോട് ചോദിച്ചിട്ടാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. അതായത് ഈ ഹുറാഖാൻ എന്ന് പറയുന്നത് ഒരു ഗവർണറെ പോലെയാണ്, അവിടുന്ന് പാസ്സാക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്തുള്ളൂ. അപ്പം ദൈവങ്ങൾക്കൊരു ചെറിയൊരു ജനാധിപത്യ സ്വഭാവം ഉള്ളതൊക്കെ ആയിട്ട് ചില സ്ഥലത്ത് നമുക്ക് തോന്നും. ബലൻകെ എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, അത് നേരത്തെ പറഞ്ഞ ഹീറോട്ടിൻസിലുള്ളതാണ്. പിന്നെ പറയാനുള്ള ഇക്സ്റ്റബ് എന്ന് പറയുന്ന ഒരു ആത്മഹത്യയ്ക്കൊരു ദൈവമുണ്ട് അവർക്ക്. പിന്നെ അതുകൂടാതെ സിബാൻക എന്ന് പറയുന്ന നരകത്തിലുള്ള ഒരു ഡീമോൺ, അതായത് ഒരു ചെകുത്താനെ പോലെയുള്ള അങ്ങനെയുള്ള ഒരു ദൈവമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഏകദേശം ഒരു ദൈവങ്ങളുടെ ഒരു രൂപം എന്ന് പറയുന്നത്. ഇത് 166 ദൈവങ്ങളെ പൊതുവായിട്ട് അവർ ആരാധിക്കുന്നതായിട്ട് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതിലും കൂടുതലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ടപ്പ് ആൻഡ് ഗുക്കുമാട്സ് എന്ന് പറയുന്ന ആ ഒരു ദൈവങ്ങളുണ്ടല്ലോ, ക്രിയേറ്റർ ഗോഡ്, സൃഷ്ടിച്ച സൃഷ്ടികർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുക്കുമാട്സ് എന്ന് പറയുന്ന ദൈവവും, ഹുറാഖാൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഹൃദയവുമായിട്ടുള്ള ദൈവവും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗുക്കുമാട്സിനെയാണ് അസ്റ്റക്ക് സംസ്കാരത്തിൽ അല്ലെങ്കിൽ അസ്റ്റക്കുകളുടെ ഇടയിൽ ക്വെറ്റ്സൽകോട്ട് എന്ന് പറയുന്നത്, ഗുക്കുമാട്സിനെയാണ്. കുൽക്കാൻ എന്നുള്ള പേരിലൊക്കെ ചില ഭാഗത്ത് ഗോത്രക്കാർ അതിനൊക്കെ അതിന് ആ ഒരു ദൈവത്തിനെ വിളിക്കുന്നത് കാണാം. സൃഷ്ടികർമ്മത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ പറ്റൂല. കാരണം ലോകത്തിൽ എല്ലാ സ്ഥലത്തും, ഇപ്പൊ സെമിറ്റിക് മതങ്ങളിലായിക്കോട്ടെ, ഇപ്പോൾ പല മതങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ മണ്ണ് കുഴച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. അത് ഏതാണ്ട് ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് പറഞ്ഞുതരാം. അതായത് മനുഷ്യനെ ആദ്യം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലോകത്ത് ഈ ദൈവങ്ങളൊക്കെ ഉണ്ടായി, ഈ ദൈവങ്ങളോട്, അതായത് ഗുക്കുമാട്സിനോടും ഹുറാഖാനോടും ടെപ്പോനോടും ഒക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അവർക്ക്
ജീവികളെ വേണം. അപ്പൊ എങ്ങനെ ജീവികളെ സൃഷ്ടിക്കുന്നു വെച്ചിട്ട് അവര് ആദ്യം മൃഗങ്ങളെ പക്ഷിജാലങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. ഈ മൃഗങ്ങളെ സൃഷ്ടിച്ചപ്പോൾ മൃഗങ്ങൾ പ്രാർത്ഥിക്കൂല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ മൃഗങ്ങളെ അവർ കാട്ടിലേക്ക് വിട്ട്. പ്രാർത്ഥിക്കാത്ത ജീവികളെ കൊണ്ട് ദൈവങ്ങൾക്ക് കാര്യമില്ലല്ലോ. അങ്ങനെ ആ ജീവികളെ അവർ കാട്ടിലേക്ക് വിടുകയാണ്. പിന്നെ ഇവർ മണ്ണ് കുഴച്ചിട്ട് ദൈവത്തിന് ഉണ്ടാക്കുകയാണ്, സോറി മണ്ണ് കുഴച്ചിട്ട് മനുഷ്യനുണ്ടാക്കുകയാണ്. പക്ഷെ അതിൽ വരുന്നൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ മണ്ണ് ഉടഞ്ഞു പോവാണ്. അത് ഉറപ്പില്ലാത്ത ജീവികളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉടഞ്ഞിങ്ങനെ പോവാണ്. രണ്ടാമത് തടിയിൽ മനുഷ്യന് ഉണ്ടാക്കുകയാണ്. മണ്ണ് കുഴച്ച് മനുഷ്യനുണ്ടാക്കി അത് ഉടഞ്ഞു പോയി. തടിയിൽ ഉണ്ടാക്കുകയാണ്. പക്ഷെ തടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ ആത്മാവില്ല. അതായത് ആത്മാവില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കൂലല്ലോ. അതിന് പിന്നെ ആത്മാവില്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പറ്റുക? അപ്പോൾ അവർ പിന്നെ കുറെ ആലോചനയ്ക്ക് ശേഷം മേസിൽ നിന്ന്, അതായത് കോൺ ഉണ്ടല്ലോ, ചോളം എന്ന് പറയുന്ന ഫ്രൂട്ട്സ്, ഈ ചോളത്തിൻ്റെ തണ്ട് കൊണ്ട് മനുഷ്യനുണ്ടാക്കുകയാണ്. അതിന് ജീവൻ കൊടുക്കുകയാണ്. അത് മനുഷ്യനാവുകയാണ്. അപ്പോൾ അത് പിന്നെ ദൈവങ്ങളെ ആരാധിക്കാനും ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാലിച്ചു പോകാനൊക്കെ തുടങ്ങി. അങ്ങനെ അവരുടെ പ്രധാന ദൈവങ്ങളെന്ന് പറഞ്ഞിട്ട് പാലകരായിട്ടുള്ള രണ്ട് ദൈവങ്ങളാണ് ഇത്സാമ്നയും ഇച്ചലും എന്നുള്ളത്. ഒന്ന് പ്രസവം, കുട്ടികൾ ജനിക്കുന്നത്, തലമുറകൾ ഉണ്ടാവുന്നതിൻ്റെയൊക്കെ ദേവതയായിട്ട് ഇച്ചലും ഇത്സാമ്ന എന്ന് പറയുന്ന അവരുടെ വഴി നടത്തുന്ന ഒരു ദൈവമായിട്ട് അവരാരാധിച്ച് അങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു ഒരു സൃഷ്ടികർമ്മത്തിൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ പറയാനുള്ളത്, ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ അവർ ലോകത്തിന് നൽകിയിട്ടുള്ള ഒരു ജനത കൂടിയാണ് ഈ പറയുന്ന മായന്മാരെന്ന് പറയുന്നത്. അതായത് നമ്മൾ അപ്പോക്കാലിപ്റ്റോ എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു അവരുടെ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരെ ബലി കൊടുക്കുന്നത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരെ ഇതുപോലെ കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ ദൈവത്തിന് ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഗോത്രങ്ങളെയൊക്കെ ആക്രമിച്ച് അതിൽ പിടിക്കപ്പെടുന്ന ഉന്നത കുലജാതരായ ആളുകളെ മാത്രമാണ് അവർ കൊന്നിട്ട് ബലി കൊടുക്കുന്നത്. ഇങ്ങനെ ബലി കൊടുക്കുന്നതിൽ താഴ്ന്ന ജാതിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള താഴെക്കടയുള്ള ആളുകളൊക്കെ അവർ പിടിച്ചിട്ട് ലേബേഴ്സ് ആയിട്ട്, അതായത് അടിമകളൊക്കെ ആയിട്ട്, അടിമകളെന്ന് പറയുന്നില്ല, ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. വലിയ വലിയ ആളുകളൊക്കെ പിടിച്ച് ബലി കൊടുക്കുന്നു. ഈ ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തല വെട്ടുന്നതല്ല, തല വെട്ടുന്നത് പിന്നെയാണ്. അതിനു മുന്നേ ജീവനോടെ ഒരാളുടെ കൈയും കാലും പിടിച്ചു വെച്ചിട്ട് ഹൃദയം നെഞ്ചു കുത്തി കീറിയിട്ട് തുടിക്കുന്ന ഹൃദയം കയ്യിലെടുത്തിട്ട് അതെടുത്തിട്ട് കനലിലേക്ക് ഇടുക ചെയ്യുക. ആ ദൈവത്തിൻ്റെ മുന്നിൽ കനൽ കൂട്ടിയിട്ടുണ്ടാവും, അതിലേക്ക് ഇടുക ചെയ്യുക. ഇതൊക്കെ ഒരു അപ്പോക്കാലിപ്റ്റോ എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമ കണ്ട ആളുകൾക്കൊക്കെ അറിയാം അത് റിയലാണ്, അത് ശരിക്കുള്ളതാണ്. പണ്ട് കാലത്ത് അവർ അനുവർത്തിച്ച് വന്നിരുന്ന ഒരു ചടങ്ങാണ്. ഈ ആളുകൾ ഇന്നും ഇത് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ചെയ്യുന്നത് പക്ഷെ മനുഷ്യന്മാരെയല്ല ബലി കൊടുക്കുന്നത്, മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് ബലി കൊടുക്കുന്നതായിട്ട് ഇന്ന് പറയുന്നുണ്ട്. ഇന്ന് അവരുടെ അതേ താവഴി, അവരുടെ അതേ ഒരു തലമുറയിൽ വരുന്ന ആളുകൾ മനുഷ്യന്മാരെ കൊല്ലുന്നതൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ബലി കൊടുക്കുന്ന ആളുകൾ, ഇവരെ പറ്റി ഉള്ള വേറൊരു കാര്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല, ഇവരേറ്റവും മികച്ച ഡോക്ടർമാരാണെന്നാണ് പറയുന്നത്. ഈ ഹൃദയെടുത്ത് മാറ്റുന്ന ആളുകൾ, അത് ഇനിയിപ്പോൾ സർജറി ചെയ്യാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, അവർ മെഡിസിനായിട്ട് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ മനുഷ്യന്റെ രോഗം മാറ്റുന്ന ഒരുപാട് മരുന്നുകൾ അവർ കണ്ടെത്തിയിട്ട് അത് ലോകത്തിൽ പല ആളുകൾക്കും ഉപയോഗപ്രദമായി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ആയുർവേദം പോലെ അവരുടേതായിട്ടുള്ള പച്ചമരുന്ന് ഒറ്റമൂലികൾ പോലെയുള്ള മരുന്ന് ചികിത്സാ കാര്യങ്ങൾ, ചികിത്സ അവരുടെ വലിയൊരു സംഭാവനയാണെന്ന് പറയുന്നുണ്ട് മായന്മാരുടേത്. അവരുടെ ഭാഗമായിട്ടുള്ള അവരുടെ പച്ചിലകൾ വെച്ചിട്ടുള്ള ചികിത്സ, മികച്ച ഒരു ചികിത്സാ രീതി അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, അത് വാനശാസ്ത്രമാണ്. വാനശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്മോളജി എന്നൊക്കെ പറയും. ഈ കോസ്മോളജി എന്ന് പറയുമ്പം ചില കാര്യങ്ങളിൽ നമുക്ക് അബദ്ധമായിട്ട് തോന്നും. കാരണം 2012 എന്നുള്ള പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഹോളിവുഡിൽ. ഈ 2012 എന്ന് പറയുന്ന സിനിമ മായന്മാരുടെ കലണ്ടറിനെ അനുസരിച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അതായത് മായന്മാർക്കൊരു കലണ്ടർ ഉണ്ട്. ആ കലണ്ടറിൽ നമ്മൾ ഇന്ന് കാണുന്ന കലണ്ടർ സൈക്ലിക്കൽ ആയിട്ടുള്ള ഒരു കലണ്ടറല്ല, December 31 തീർന്ന് January 1 തുടങ്ങി അങ്ങനെ പോകുന്ന കലണ്ടറല്ല, അവർക്കൊരു ചക്രം പോലെ, അതൊരു പ്രത്യേക രീതിയിലുള്ള കലണ്ടറാണ്. അപ്പൊ ആ കലണ്ടർ വഴി കുറെ ദിവസങ്ങൾ മാസങ്ങൾ ഒക്കെ ഗണിച്ചിട്ട് മുന്നോട്ടുള്ള കാലാവസ്ഥകളൊക്കെ ഗണിക്കുന്ന രീതിയിലുള്ള ഒരു കലണ്ടർ അവർക്ക് ഉണ്ടായിരുന്നു. ഒരു കലണ്ടർ പ്രകാരം 2012 അവരുടെ ദിവസങ്ങൾ തീരാണ്. അപ്പോൾ അവരൊരുപാട് പ്രവചനങ്ങൾ നടത്തിയത് ഒരുപാട് നടന്ന
കാര്യമാണ്. അപ്പൊ അവരുടെ ഒരു കലണ്ടർ 2012 എന്നുള്ള കൊല്ലത്തിൽ ഒരു ഡേറ്റിൽ അവസാനിക്കുമ്പോൾ ശാസ്ത്രലോകം ചിന്തിച്ച് അത് ലോകത്തിന്റെ അവസാനമായിരിക്കുന്നു. അങ്ങനെ 2012 ലോകം അവസാനിക്കും എന്നുള്ള നിഗമനങ്ങളോടുകൂടി ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ മായന്മാരുടെ കാര്യമൊക്കെ എത്ര പറയാനുണ്ടോയെന്ന്. അവിടെയാണ് ഇതിൻ്റെ വേറെ ട്വിസ്റ്റ്. മായന്മാർക്ക് സ്വന്തമായിട്ടുള്ളത് ഒരു കലണ്ടറല്ല, 10 കലണ്ടറുകൾ മായന്മാർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിലൊരു കലണ്ടറാണ് 2012 നിന്നിട്ടുള്ളത്. എന്തിനാണ് ഇത്രയേറെ കലണ്ടറുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദിവസങ്ങൾ കണക്കാക്കാം. 365 ദിവസങ്ങൾ ഇപ്പം സീസണൊക്കെ മാറി മാറി വരുന്നുണ്ടല്ലോ, ഈ സീസൺ മാറി മാറി വരുന്നത് കണക്കാക്കാൻ ഒരു കലണ്ടറുണ്ട്. അതുകൂടാതെ അവരുടെ ചടങ്ങുകൾ നടത്താൻ 260 ദിവസമുള്ള ഒരു കലണ്ടർ അവർക്കുണ്ട്, 300 മേലെ ദിവസങ്ങളുള്ള വേറൊരു കലണ്ടർ അവർക്കുണ്ട്. ചിലത് ദിവസം കണക്കാക്കാൻ വേണ്ടിയുള്ള കലണ്ടറുകളായിരിക്കും നമ്മുടെ സാധാരണ ജനങ്ങൾക്കുള്ള, പൊതുജനങ്ങൾക്കുള്ള കലണ്ടർ. രണ്ടാമത്തെ കലണ്ടർ 260 ദിവസമുള്ള കലണ്ടർ എന്ന് പറഞ്ഞാൽ അവരുടെ പൂജാ ചടങ്ങ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി 260 ദിവസമുള്ള ഒരു കലണ്ടറുണ്ട്. വേറൊരു കലണ്ടറുണ്ട്, അത് മറ്റു പല കാര്യങ്ങൾക്കും കൃഷിയായിട്ടോ സീസണായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടിട്ട് അവരിങ്ങനെ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതാണ് കലണ്ടറിന്റെ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ അവര് കലണ്ടർ ഉണ്ടാക്കുന്നതിലോ കാലാവസ്ഥ ഗണിക്കുന്നതിലോ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഗണിക്കുന്നതിലോ ഒക്കെ അഗ്രഗണ്യന്മാരാണ് എന്ന് പറയാൻ കാരണം അവരുടെ ഒരു നിർമ്മിതി ഉണ്ട്, പിരമിഡ്. ഈ പിരമിഡിനെ പറ്റി പറയുകയാണെങ്കിൽ പിരമിഡുകളെ അവർ പോസിറ്റീവായിട്ട് കണ്ടിരുന്ന ഒരു ജനതയാണ്. പിരമിഡ്, കുന്നുകൾ, മല, ഇതൊക്കെ ദൈവം അധിവസിക്കുന്ന സ്ഥലങ്ങളാണ് എന്ന് ചിന്തിച്ചിരുന്ന ആളുകളായിരുന്നു. അതായത് ദൈവം ആകാശത്താണ് ജീവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഉയരമുള്ള പിരമിഡ് കിട്ടുന്നോ അത്രത്തോളം ദൈവത്തിലേക്ക് അടുക്കുന്നത് ആയാസം കുറഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ മായന്മാർ. ദൈവങ്ങളൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണ് എന്നുള്ള വിശ്വാസം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വലിയ വലിയ പിരമിഡുകൾ ഉണ്ടാക്കി. 100 പടികളുള്ള പിരമിഡുകൾ വരെ വെറും കരിക്കല്ല് കൊണ്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പിരമിഡിന്റെ മേലെന്നാണ് മനുഷ്യന്മാരെ ബലി കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരി, ഈ പിരമിഡിന് കോസ്മോളജി ആയിട്ട് എന്ത് ബന്ധം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. അവിടെയാണ് ഇതിന്റെ വേറൊരു ട്വിസ്റ്റ്. അതായത് നമ്മൾ ഈ സൂര്യഗ്രഹണമൊക്കെ നടക്കുമ്പോൾ സൂര്യൻ മറഞ്ഞ് പിന്നെയും തെളിഞ്ഞു വരുന്ന ആ സമയത്ത് സൂര്യന്റെ പ്രകാശം രണ്ടാമതും മറഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ അവരുണ്ടാക്കിയ ഒരു പിരമിഡിന്റെ മേലെ ആ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം കൃത്യമായിട്ട് താഴെയുള്ള പടികളിലോട്ട് സൂര്യപ്രകാശം ഇറങ്ങിപ്പോകുന്നത് കൃത്യമായിട്ടും ഒരു ഭീമൻ സർപ്പം പടിക്കെട്ടിന് ഇടയിലൂടെ ഇഴഞ്ഞു വരുന്നതിന് സമാനമായിട്ടാണ് സൂര്യന്റെ പ്രകാശം ആ പടിക്കെട്ടിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ കാലത്ത് പോലും അങ്ങനത്തെ ഒരു ഒരു രൂപം കരിങ്കല്ല് കൊത്തിയിട്ട് മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. കാരണം അതുണ്ടാക്കുകയാണെങ്കിൽ സൂര്യന്റെ സ്ഥാനം എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ മായൻ മിത്തോളജി അല്ലെങ്കിൽ മായൻ കോസ്മോളജി ഒരിക്കലും നമ്മുടെ ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതല്ല. അത് ആദ്യം പറയണം, കാരണം അവരുടെ ലോജിക്ക് നമ്മൾ പഠിക്കാതെ അവരുടെ കലണ്ടറിനെ പറ്റി പഠിക്കാൻ പോയാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പുരോഗമിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നാളെ ചിലപ്പോൾ അന്ധവിശ്വാസങ്ങളായേക്കാം. അപ്പം ഇത് പലപ്പോഴും നമുക്ക് വളരെ നിസാരം തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏലിയൻ, അതായത് അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇന്ന് സയൻസ് വിശ്വസിക്കുന്നത്. നാളെ അത് ഇല്ല എന്നാണ് കണ്ടെത്തുന്നത് എന്ന് കരുതുക. അപ്പം നാളത്തെ ആളുകൾ എന്ത് പറയും, 2020, 2021, 2022 കാലഘട്ടത്തിലൊക്കെ അന്യഗ്രഹ ജീവികൾ ഉണ്ടായിരുന്നു എന്ന് മനുഷ്യന്മാരെ വിശ്വസിച്ചിരുന്നു എന്ന് പറയും. അപ്പം ഇന്നത്തെ വിശ്വാസം നാളെ അന്ധവിശ്വാസമാണ്. പക്ഷെ ഇന്ന് നമ്മൾ വിശ്വസിച്ച കുറെ കാര്യങ്ങൾ ശാസ്ത്ര സത്യങ്ങളുമാണ്. അപ്പോൾ ഇന്നത്തെ കുറെ ശാസ്ത്ര സത്യങ്ങൾ നാളെയും നമുക്ക് ഉപകാരപ്രദമാണ്, ഇന്നത്തെ കുറെ വിശ്വാസങ്ങൾ നാളത്തെ പൊടിപ്പും തൊങ്ങലുമാണ്. അപ്പൊ ആ ലോജിക്കിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സൂര്യനെ പറ്റിയോ ഭൂമിയുടെ സ്ഥാനത്തിനെ പറ്റിയോ നക്ഷത്രങ്ങളെ പറ്റിയിട്ടോ അതായത് ജ്യോതിശാസ്ത്രത്തിനെ പറ്റിയിട്ടോ ഇവർ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഇവരുടെ ദൈവങ്ങളെ പറ്റി അല്ലെങ്കിൽ ഇവരുടെ ലോക്കലായിട്ടുള്ള വിശ്വാസങ്ങളും കൂടെ ചേർന്നതായിരുന്നു ഇവരുടെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നമുക്കൊരു വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമുണ്ട്. വാസ്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശവും കാറ്റും ഒക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നതിൻ്റെ തോതനുസരിച്ച് വീടിൻ്റെ ഉള്ളിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. അത് സത്യമാണ്. അപ്പോൾ എങ്ങനെ നല്ല രീതിയിൽ വായുവും വെളിച്ചവും
വീട്ടിൻ്റെ ഉള്ളിൽ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഇതേ വാസ്തുശാസ്ത്രത്തിൽ തന്നെയാണ് എട്ട് ദിക്കിനും എട്ട് ദേവന്മാരുണ്ടെന്നും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിര്യതി എന്ന് പറയുന്ന ഒരു അസുരനാണ് കാവൽ നിൽക്കുന്നതെന്നും അതുകൊണ്ട് ആ ഭാഗത്ത് കക്കൂസോ അതുപോലെയുള്ള ശൗചാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പാടില്ല എന്ന് പറയുന്നതും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശുചിമുറി വന്നാൽ എന്തായി ആ ശുചിമുറിയിലുള്ള ആ ഒരു വൈബായിരിക്കും അല്ലെങ്കിൽ ആ ഒരു വായു ആയിരിക്കും മറ്റുള്ള ഭാഗത്തേക്ക് എത്തുന്നത്. അതാണ് അതിൻ്റെ ലോജിക്ക്. പക്ഷേ ആ ഭാഗത്തൊരു നിര്യതി എന്ന് പറയുന്ന ഒരു അസുരനുണ്ടെന്നും അപ്പോൾ അദ്ദേഹമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് വാസ്തുശാസ്ത്രത്തിൽ നമ്മുടെ പാരമ്പര്യമായ വിശ്വാസത്തോട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സയൻസാണ് ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. നിര്യതി എന്ന് പറയുന്ന അസുരനിൽ വിശ്വസിക്കാത്ത ആളുകളും ഇന്ത്യക്ക് പുറത്തുള്ള ആളുകളും വാസ്തുശാസ്ത്രം അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചില കാര്യങ്ങളിൽ അവർ ആ ഭാഗം കുറച്ച് ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നതാണ് ഒരു വീടിന് നല്ലത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ നോക്കുകയാണെങ്കിൽ നമുക്ക് മായൻ കോസ്മോളജി പ്രകാരം അവരുടെ വിശ്വാസത്തിൻ്റെതായ പൊടിപ്പും തൊങ്ങലും നമുക്ക് അവരുടെ ശാസ്ത്രത്തിൽ ഒരുപാട് കാണാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറയുമ്പോഴും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നിയേക്കാം. കാരണം അവരുടെ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞുതരാം. ഭൂമി എന്ന് പറഞ്ഞാൽ പരന്നിട്ടുള്ള ഒരു സാധനമാണ്. ഈ പരന്നിട്ടുള്ള സാധനം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഗണിച്ചതൊക്കെ ഓക്കെയാണ്. ഭൂമി പരന്നിട്ടാണ്. ഈ പരന്നിട്ടുള്ള ഭൂമിയെ താങ്ങി നിർത്തിയത് നാല് ബാക്കപ്സുകളാണ്. ഈ ബാക്കപ്സുകൾ എന്ന് പറഞ്ഞാൽ ഇക്സാമിനെയുടെയും ഇക്സലിൻ്റെയും നാല് പുത്രന്മാരാണ്. ഈ നാല് പുത്രന്മാരാണ് ഭൂമിയുടെ നാല് ഭാഗത്തും അത് നിൽക്കുന്നത്. ഈ നാല് ഭാഗത്തിനും നാല് കളറ് പ്രതിനിധീകരിക്കുന്നുണ്ട്. കിഴക്ക് ഭാഗത്ത് ചുവപ്പും വടക്ക് ഭാഗത്ത് വെള്ളയും പടിഞ്ഞാറ് ഭാഗത്ത് കറുപ്പും തെക്ക് ഭാഗത്ത് മഞ്ഞയും നിറങ്ങൾ ഭൂമിയുടെ നാല് ദിക്കിൻ്റെ നിറങ്ങളാണെന്നാണ് പറയുന്നത്. പിന്നെ നടുഭാഗത്ത് പച്ചയാണ് ഒരു ഭൂമിയുടെ ഒരു കളർ എന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയുടെ നാല് ഭാഗത്തും നാല് മക്കളുണ്ട്. അതായത് നാല് ബാക്കപ്സുകളുണ്ട്. അതായത് ഇക്സാമിനയുടെയും ഇക്സലിൻ്റെയും നാല് പുത്രന്മാരുണ്ട്. അവരാണ് ഹോബ്നിൽ എന്ന് പറയുന്ന ആളാണ് കിഴക്ക് ഭാഗത്ത് നിൽക്കുന്നത്. കാൻ ഇയേഴ്സാണ് പുള്ളിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. അതായത് ഇവർക്ക് പത്തിനുള്ളിൽ അല്ലെങ്കിൽ പത്തിന് മേലെ കലണ്ടറുകൾ മായന്മാർക്കുണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൽ കാൻ ഇയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കാൻ കലണ്ടറാണ് ഹോബ്നിൽ എന്ന് പറയുന്ന കിഴക്ക് ഭാഗത്തുള്ള ദേവനുള്ളത്. പിന്നെ കാൺ സിഗ്നൽ എന്ന് പറയുന്ന ദേവനാണ് നോർത്തിലുള്ളത്. മുലൂക്ക് ഇയേഴ്സ് എന്ന് പറയുന്ന കലണ്ടറാണ് അദ്ദേഹത്തിൻ്റെ രാശിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ളത്. പിന്നെ സാക് സിമി എന്ന് പറയുന്ന ദേവനാണ് വെസ്റ്റിലുള്ളത്, അതായത് പടിഞ്ഞാറുള്ളത്. അത് ഇക്സ് ഇയേഴ്സ് ആണ്, ഇക്സ് വർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രാശിയും കലണ്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ളത്. പിന്നെ അതുകൂടാതെ ഹൊസനെക് എന്ന് പറയുന്ന ഒരു ദേവനാണ് തെക്കുള്ളത്. കവക് ഇയേഴ്സ് അല്ലെങ്കിൽ കവക് വർഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കലണ്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ പല ദേവന്മാരുടെ പേരിലും പല കലണ്ടറുകൾ തന്നെയുണ്ട്. അപ്പം ഭൂമി പറന്നിട്ടാണ് നാല് ഭാഗത്ത് നാല് ദേവന്മാർ നിൽക്കുന്നുണ്ട്. ഈ ദേവന്മാർ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല ആകാശത്തിനെ താങ്ങി പിടിച്ച് നിർത്തുന്നത് ഈ നാല് ദേവന്മാരുടെ മുതുകിലാണ് എന്നാണ് പറയുന്നത്. അവിടെയാണ് ഇവരുടെ കോസ്മോളജീൻ്റെ വ്യത്യസ്തത. അതായത് ഒരുപാട് ശാസ്ത്ര സത്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും നാല് ഭൂമിയുടെ നാല് ഭാഗത്ത് നിൽക്കുന്ന നാല് ദേവന്മാരുടെ ചുമരിലാണ് ആകാശത്തിനെ ഇവർ താങ്ങി നിർത്തിയത് എന്നാണ് പറയുന്നത്. ഈ ആകാശത്തിന് തന്നെ ഒരുപാട് ലെയറുകളുണ്ട് അല്ലെങ്കിൽ ആകാശത്തിന് തന്നെ ഒരുപാട് പാളികളുണ്ട് എന്നുള്ള വിശ്വാസവും അവർക്ക് നിലനിൽക്കുന്നുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഭൂമി എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു വലിയ ഭീമാകാരമായ ഒരു മുതലയുടെ പുറത്താണ് ഭൂമി നിൽക്കുന്നത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആ മുതലയാണെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇതേ മുതലയുടെ ആകാശത്തിലുള്ള ഒരു അപരനുണ്ട്. ഈ അപരൻ എന്ന് പറഞ്ഞാൽ രണ്ട് തലയുള്ള ഒരു നാഗമാണ്, വലിയൊരു പാമ്പ്. ഈ രണ്ട് തലയുള്ള ഒരു വലിയൊരു പാമ്പുണ്ട്. ആ പാമ്പാണ് ആകാശത്തിലുള്ള സൂര്യന്, നക്ഷത്രം, ചന്ദ്രന്, ഉൽക്കകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആകാശ സംബന്ധമായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ഇരുതലയുള്ള ആകാശത്തിലുള്ള ഒരു നാഗമാണെന്ന് പറയുന്നുണ്ട്. ഭൂമിയുടെ അടിയിൽ മുതലയാണെങ്കിൽ ആകാശത്തിൽ ഈ നാഗമാണ്. അപ്പോൾ അത് ഞാൻ വേറൊരു കാര്യം പറയുണ്ടായി. ആകാശം എന്നുള്ള വാക്കിന് മായ സംസ്കാരത്തിൽ അവർ ഉപയോഗിക്കുന്ന ആകാശം എന്നുള്ള വാക്കിന് സമാനമാണ് പാമ്പ് എന്നുള്ള അർത്ഥത്തിലും
അവര് പറയുന്നത്. എന്ന് വെച്ചാൽ പാമ്പ് എന്നുള്ള വാക്കും ആകാശം എന്നുള്ള വാക്കും വളരെ സാമ്യമുള്ളതാണ് മായന്മാരുടെ ഭാഷയിൽ എന്നർത്ഥം. അപ്പം ഇതിന് ഭാഷയായിട്ടോ സംസ്കാരമായിട്ടോ ഒക്കെ ഉള്ള ബന്ധം ഇങ്ങനെയാണ്. അപ്പൊ ഇവരുടെ ഒരു ഒരു വലിയൊരു പാമ്പ് തന്നെ ഉണ്ട് കുക്കുമാറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, ക്രിയേറ്റർ ഗോഡ്, അത് തന്നെ പാമ്പാണ് എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇവർക്കുള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം പറയാൻ വിട്ടുപോയതാണ് ജാഗ്വാർ. ഇവർക്ക് പ്രധാനപ്പെട്ട ഒരു മൃഗമാണ് ജാഗ്വാർ എന്ന് പറയുന്നത്. ഒരു അമേരിക്കൻ പുള്ളിപ്പുലിയാണ്. ഇവർക്കുള്ള ദൈവങ്ങളൊക്കെ പലതും ജാഗ്വാറിന്റെ മുഖമായിരിക്കും. പിന്നെ ജാഗ്വാറിന്റെ തോലെടുത്ത് അണിഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ മജീഷ്യന്മാർക്ക്, അതായത് മാജിക് അറിയുന്ന ആളുകൾക്ക് ജാഗ്വാർ ആയിട്ട് മാറാൻ കഴിയും എന്നുള്ള വിശ്വാസം ഇവർക്കുണ്ട്. ജാഗ്വാറിനൊരു ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ജാഗ്വാറിന്റെ നാല് തല, അല്ലെങ്കിൽ വീടിന്റെ മുന്നിൽ നാല് ക്രോസ്, അല്ലെങ്കിൽ അവരുടെ ആളുകൾ ജീവിക്കുന്ന ഗ്രാമത്തിന് നാല് കവാടങ്ങൾ, ഇതൊക്കെ കവാടത്തിൽ ജാഗ്വാറിന്റെ തല വെക്കുന്നത്, ഇതൊക്കെ ഒരു പോസിറ്റീവ് വൈബ് ഉള്ളോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അവർക്ക് മാസം വർഷം വർഷം ഓരോ ഫെസ്റ്റിവല് കാര്യങ്ങളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആഘോഷത്തിൻ്റെ സമയത്ത് ബ്രഹ്മചര്യം എന്നുള്ളത് അവർക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. അതായത് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതായത് ആരോടൊന്നും ചെയ്യാതെ, ലഹരികളൊന്നും കഴിക്കാതെ, മറ്റുള്ള വേണ്ടാത്തൊരു കാര്യങ്ങൾക്കും പോവാതെ, നല്ല രീതിയിൽ കാര്യങ്ങളിലൊന്നും മനസ്സ് കൊടുക്കാതെ ദൈവത്തിലേക്ക് മാത്രം വിശ്വസിച്ച് അവരുടെ പുണ്യകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ബ്രഹ്മചര്യത്തോടെ നിൽക്കുന്ന ഒരു രീതിയും കൂടെ ഇവർക്കുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് അവരുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകളാണ്. അതായത് പല്ല് മൂർച്ചയാക്കി വെക്കുന്നത് സൗന്ദര്യത്തിൻ്റെ ലക്ഷണമായിട്ടാണ് അവർ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ, അതായത് സൗന്ദര്യബോധമടക്കം പല കാര്യങ്ങളിലും നമ്മളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനതയാണ് മായന്മാരെന്ന് പറയുന്നത്. അപ്പം ഇതാണ് മായന്മാരുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്.